നമസ്കാരം. അരിക്കൊമ്പിൻ്റെ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുന്ന എല്ലാവർക്കുമായി അരിക്കൊമ്പിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പുതിയ രണ്ട് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. അതിൽ ആദ്യമായി പറയാനുള്ളത്, എല്ലാവർക്കും വളരെ സന്തോഷം തരുന്ന ഒരു വാർത്തയാണ് നമ്മുടെ ഇടുക്കിയെ വെറുപ്പിച്ച കൊലങ്കൊമ്പനായ അരിക്കൊമ്പിൻ്റെ കഥ സിനിമയാകുന്നു എന്ന സന്തോഷകരമായ ഒരു വാർത്ത. 2 വയസ്സുള്ളപ്പോൾ അമ്മയെ നഷ്ടപ്പെട്ട അരിക്കൊമ്പിൻ്റെ സംഭവ ബഹുലമായ കഥയാണ് സിനിമയ്ക്ക് ആധാരമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ. അടുത്തതായി നമുക്കറിയാം, ചിന്നക്കനാലിലെ അരിക്കൊമ്പിൻ്റെ ശല്യം സഹിക്ക വയ്യാതെയാണ് ഫോറസ്റ്റും നമ്മളുടെ ഗവൺമെൻറ്റും അരിക്കൊമ്പിനെ കാട് കടത്തി പെരിയാർ വന്യജീവി സങ്കേതത്തിലെ ഉൾവനത്തിൽ തുറന്നുവിട്ടത്. മയക്കുപിടിയൊക്കെ വെച്ച് മയക്കി അരിക്കൊമ്പിനെ ലോറിയിൽ കയറ്റിക്കൊണ്ടുപോകുന്ന വളരെ സങ്കടകരമായ കാഴ്ച നമ്മൾ എല്ലാവരും കണ്ടതാണ്. എന്നാൽ മയക്കമൊക്കെ മാറിയ അരിക്കൊമ്പൻ അവിടുത്തെ, അതായത് തമിഴ്നാട്ടിലെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി അരി തിന്നാനുള്ള പരാക്രമം കാണിക്കുകയും അവിടുത്തെ വീടുകൾ ആക്രമിക്കുകയും അതുപോലെ തന്നെ വനപാലകരുടെ വാഹനങ്ങൾക്ക് നേരെ അക്രമം അഴിച്ചുവിടുകയൊക്കെ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ പിന്നീട് കണ്ടത്. പിന്നീട് ഇത്തരത്തിൽ വലിയ അക്രമമുണ്ടാക്കിയ അരിക്കൊമ്പനെ അധികമായി നിയമിച്ച 150 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും കൂടി ചേർന്നാണ് വനത്തിനുള്ളിലേക്ക് കയറ്റിവിട്ടത്. ഇനിയും ഇത്തരത്തിലുള്ള ആക്രമണം കൂടുതലായി ഉണ്ടാകുകയാണ് എങ്കിൽ തോക്കെടുത്ത് വെടിവെക്കുന്നത് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ തമിഴ്നാട് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായി എന്നതുൾപ്പെടെയുള്ള വാർത്തകൾ നമ്മൾ ഇന്നലെ കണ്ടതാണ്. എന്നാൽ അത്തരത്തിലുള്ള ഒരു നടപടികളിലേക്കും തമിഴ്നാട് സർക്കാരോ വനപാലകരോ പോവുകയില്ല എന്ന വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഇനിയും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയുള്ള ആക്രമണം കൂടുകയാണെങ്കിൽ അരിക്കൊമ്പിനെ പിടിച്ച് കൂട്ടിലടയ്ക്കുന്ന നടപടികളിലേക്ക് തമിഴ്നാട് സർക്കാരും അതുപോലെ തന്നെ വനപാലകരും പോകുമെന്നാണ് ഇപ്പോൾ അവസാനമായി കിട്ടുന്ന റിപ്പോർട്ട്. അരിക്കൊമ്പിനുമായി ബന്ധപ്പെട്ട വാർത്തകളോടൊപ്പം തന്നെ മറ്റ് പെൻഷൻ വാർത്തകളും സർക്കാർ അറിയിപ്പുകളും ഒക്കെ നിങ്ങളിലേക്ക് ആദ്യം തന്നെ എത്തുന്നതിന് വേണ്ടി ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കുക. താങ്ക് യു.